കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ചുമതല ആരോഗ്യ വകുപ്പിൽ നിന്നും മാറ്റി പോലീസിനെ ഏൽപ്പിച്ചതിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തീരുമാനം പോലീസ് അതിക്രമങ്ങൾക്കും മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കും കാരണമാകുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരള സർക്കാർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ മുഖ്യമന്ത്രി തന്നെയാണ് തുറന്നു സമ്മതിച്ചത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിൽ നിന്നും എല്ലാ ചുമതലകളും പോലീസിലേക്ക് കൈമാറാനും മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നു. പോലീസ് അതിക്രമങ്ങളും മനുഷ്യാവകാശങ്ങളും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചൂണ്ടിക്കാണിക്കുന്നത്. കോവിഡിന്റെ ആക്രമണത്തിൽ ഭയചകിതരായ ജനങ്ങളെ കൂടുതൽ ഭയത്തിലേക്കും പരിഭ്രാന്തിയിലേക്കും നയിക്കുന്ന ഒരു പരിഷ്കാരമായിട്ടാണ് ഇത് മാറുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. ഫലത്തിൽ പോലീസ് രാജായിരിക്കും നടക്കാൻ പോകുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ കത്തിൽ രമേശ് ചെന്നിത്തല വ്യക്തമായി പറയുന്നുണ്ട്. കോവിഡ് രോഗികളെ വളരെ കാരുണ്യത്തോടെയും അനുകമ്പയോടെയുമാണ് കൈകാര്യം ചെയ്യേണ്ടത്. പോലീസിന്റെ ഉരുക്കുമുഷ്ടി പ്രയോഗം സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തോക്കേന്തിയ കമാൻഡോകളെ വിന്യസിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ച പൂന്തുറയിൽ എന്താണ് സംഭവിച്ചത് എന്ന് മുഖ്യമന്ത്രി ഓർക്കുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. അവശ്യ സാധനങ്ങൾ പോലീസ് വീട്ടിലെത്തിക്കുമെന്ന് നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നതാണ്, അതും ഇതുവരെ നടപ്പായിട്ടില്ല. വീണ്ടും അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ തുനിയുന്നത് എന്നും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. കേരളത്തിൽ കോവിഡ് വ്യാപനം കടുത്തതിനെതിരെയും രമേശ് ചെന്നിത്തല രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക സംവിധാനങ്ങളുടെ വീഴ്ച കാരണമാണ് കോവിഡ് പടർന്നു പിടിച്ചത് എന്ന് കുറ്റബോധത്തോടെ സമ്മതിച്ച മുഖ്യമന്ത്രി അത് കുഴപ്പമായെന്ന് കണ്ടപ്പോൾ പ്രതിപക്ഷത്തിനുമേൽ കുറ്റം ചാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് എന്ന് രൂക്ഷമായ ഭാഷയിലാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ കാപട്യം തന്നെയാണ് കേരളത്തിൽ കോവിഡ് പടർന്നു പിടിക്കാൻ കാരണമായത് എന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. യുദ്ധം ജയിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് സർക്കാർ നടത്തിയ PR ആഘോഷങ്ങൾക്ക് കൊറോണ വ്യാപനം രൂക്ഷമായതിൽ വലിയ പങ്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മാരത്തോൺ ആണെങ്കിലും 100 മീറ്റർ ഓടിയിട്ട് കപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയായിരുന്നല്ലോ സർക്കാർ. നമ്മൾ കൊറോണയെ തുരത്തി എന്ന് സർക്കാർ അവകാശപ്പെട്ടപ്പോൾ ജനങ്ങൾ അത് വിശ്വസിച്ചു. ലോകമാധ്യമങ്ങൾ പോലും കേരള സർക്കാരിന്റെ വീരകഥകൾ പാടി നടന്നപ്പോൾ പാവം ജനങ്ങൾ അതെല്ലാം വിശ്വസിച്ചു. ഇത് തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയത്. ജനങ്ങളുടെ ജാഗ്രതയിൽ അയവ് വരാൻ ഇത് കാരണമായി എന്നും അദ്ദേഹം കത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. എന്തായാലും കേരള സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.